നല്ല മനോഹരമായ ഒരു എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ നൽകിക്കൊണ്ട് പണി കഴിപ്പിച്ച ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. 4600 സെൻറ്റ് ലാൻഡിൽ 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തിയാണ് വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീടിന് വരുന്നത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീടെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പേയാടിന് സമീപം തച്ചോട്ടാവ് മഞ്ചാടിയിലാണ് വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4600 സെൻറ്റ് ലാൻഡിലാണ് വീട് പണിയെടുത്തിരിക്കുന്നത്. 1100 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. ഈ വീടിൻ്റെ ചുറ്റളവിൽ വേറെയും കുറേ വില്ലാ പ്രോജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് സെയിലിനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. കാണുന്ന പോലെ തന്നെ നല്ല മനോഹരമായ ഒരു ഡിസൈനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. അതിനെ കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് തന്നെ ഗ്ലൈഡിംഗ് ടൈൽസും സ്പോട്ട് ലൈറ്റും കൂടെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വീടിന് എക്സ്റ്റീരിയറായിട്ട് നൽകിയിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകിക്കൊടുക്കുന്നതുമാണ്. വീടിൻ്റെ ഫ്രണ്ടേജ് മുഴുവനും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. 2 കാറ് വരെ പാർക്കിങ്ങുള്ള സ്പേസൊക്കെ തന്നെ ഫ്രണ്ടേജ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിന് ചേർന്ന് വരുന്ന ഒരു സിറ്റൌട്ടൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 8x6 ആണ് സിറ്റൌട്ടിൻ്റെ ഡയമെൻഷൻ. സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് സിറ്റൌട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഫ്രണ്ട് ഡോറ് മുഴുവനും പ്ലാവിൻ തടിയിലാണ് പണിതിരിക്കുന്നത്. സിറ്റൌട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു ലീവിംഗ് ഏരിയ തന്നിട്ടുണ്ട്. 12x12 ആണ് ലീവിംഗ് ഏരിയ ഡയമെൻഷൻ. ലീവിംഗ് ഏരിയ മുഴുവനായിട്ടും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. LED സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഫാൻസി ലൈറ്റും നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയക്കായിട്ട് ഒരു മനോഹരമായ ഒരു TV യൂണിറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്പേസും കാര്യങ്ങളെല്ലാം തന്നെ LED സ്ട്രിപ്പ് ലൈറ്റ് LED സ്പോട്ട് ലൈറ്റ് നൽകിക്കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 14x12 ആണ് ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഡൈനിങ് ഏരിയയിലും നല്ല മനോഹരമായ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. LED സ്ട്രിപ്പ് ലൈറ്റും ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ആ ഒരു ഭാഗവും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയക്കായിട്ടുള്ള വാഷ് ഏരിയയാണ് ഈ കാണുന്നത്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് ഏരിയക്കായിട്ട് നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന് വരുന്ന കിച്ചണിലോട്ട് പോകാം. ഒരു ഓപ്പൺ കിച്ചൺ മോഡൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 10x8 കിച്ചണിൻ്റെ ഡയമെൻഷൻ. നല്ല മോഡേൺ രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ പണിയെല്ലാം ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം സ്റ്റോറേജ് സ്പേസൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ പണി കഴിപ്പിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ നല്ല ക്യാബിനറ്റ്സും കാര്യങ്ങളെല്ലാം കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ പാർട്ടീഷൻ മോഡലൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയ വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. 10x6 ആണ് വർക്ക് ഏരിയ ഡയമെൻഷൻ. വർക്ക് ഏരിയയ്ക്കും മാക്സിമം സ്റ്റോറേജ് സ്പേസും കൂടാതെ തന്നെ സിങ്കും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീടിനകത്ത് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്കെല്ലാം തന്നെ ഒന്ന് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. വ്യത്യസ്തമായ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങും കൂടാതെ തന്നെ കണ്ടാൽ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഏരിയ തന്നെയാണ് വീടിനകത്ത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് വാഷിംഗ് മെഷീനിൻ്റെ പ്രൊവിഷനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. 10x11 റൂമിൻ്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വാൾ റൂപ്സ് എല്ലാം നൽകി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 12x12 ആണ് റൂമിൻ്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വാൾ റൂപ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം. 14x12 ആണ് റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല വിശാലമേറിയ റൂം തന്നെയാണ് ഈ ഒരു റൂം. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഡെക്കറേഷനായിട്ട് LED സ്ട്രിപ്പ് ലൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള റൂംസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ വാൾ റൂപ്സ് എല്ലാം ഈ ഒരു ബെഡ്റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീടിൻ്റെ എലിവേഷൻ ലുക്ക് മാത്രമല്ല, ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് വീടെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളീ കണ്ട മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 49 ലക്ഷമാണ്, അത് തികച്ചും നെഗോഷ്യബിൾ ആണ്. വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്യുക.